നമസ്കാരം, മേസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം സിക്സ് സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിലെ മൊഡ്യൂൾ 2 ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. മൊഡ്യൂൾ 1 നമ്മൾ ഇതിന് മുന്നേ എടുത്തിരുന്നു. അപ്പം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു തിയറിയാണ് ഇതിനകത്ത്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എസ് എ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയതും 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മൊഡ്യൂൾ തുടക്കം മുതൽ ഓരോ കാര്യങ്ങളും നമുക്ക് പഠിച്ചു പോവാം. അപ്പം ആദ്യം തന്നെ നമുക്കറിയാമല്ലോ, ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ ലൈഫിലായാലും ശരി, തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണല്ലേ. ഇപ്പം ചില തീരുമാനങ്ങൾ എന്താണ്, ശരിയായ സമയത്ത് നമ്മൾ തീരുമാനങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഫെയിലിയർ ആവും. അതേപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലും പറയുന്നത്. ഇപ്പോൾ ബിസിനസ്സിലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്സ് എടുക്കുന്ന ഡിസിഷനാണ് ആ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത്. അപ്പം ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു ആ ബിസിനസ്സിൻ്റെ സക്സസ്സിൽ പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഡിസിഷൻ മേക്കിംഗ് എന്താണ് എന്നും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കണം, അതിൻ്റെ സ്റ്റെപ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുള്ളൊരു മൊഡ്യൂളാണ് ഇത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഡിസിഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഡിസിഷൻ? കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്, ഒരുപാട് സൊല്യൂഷൻസ് കാണും. അതിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം അതേ ആ എടുക്കുന്ന ആ ഒരു നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ഒരുപാട് സൊല്യൂഷനിൽ നിന്ന് ഒരെണ്ണം നമ്മൾ എടുക്കുകയും അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് എന്ത് നല്ലൊരു റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത ഡിസിഷൻ എന്താണ്, ബെറ്റർ ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഒരുപാട് വഴികളിൽ നിന്നും നമ്മൾ എടുക്കുന്ന ആ ഒരു നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുക, എടുക്കുന്നത്, അതിനെ നമുക്ക് ഡിസിഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം നമ്മളുടെ ഡിസിഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്, ഇതിന് മുന്നേ എന്ന് പറഞ്ഞാൽ വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലായിരുന്നു. ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെറുകിട ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്, വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല. തീരുമാനം എന്ന് പറയുന്നത് അതിന് വലിയൊരു പ്രസക്തി അന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും അല്ലേ. ഒരു വ്യക്തിയായാലും ശരി, ഒരു ബിസിനസ് ആയാലും ശരി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ തീരുമാനങ്ങൾ വലിയ രീതിയിലൊന്നും എടുക്കേണ്ടതായിട്ട് വരത്തില്ല. എന്നാൽ ഇപ്പോഴത്തെ മോഡേൺ ബിസിനസ് എന്ന് പറയുമ്പോൾ വളരെ മൾട്ടിനാഷണൽ കമ്പനീസുമായിട്ടൊക്കെയാണ് അവർ കോമ്പറ്റീഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിലെടുക്കുന്ന അല്ലെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ഫെയിലുവറോ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് വേൾഡിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതാണ് ഈ ഒരു മൊഡ്യൂളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്താണ് ഡിസിഷൻ എന്ന് നമുക്ക് നോക്കാം. ഡിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു മെൻ്റൽ പ്രോസസ്സാണ് അല്ലേ. ദാറ്റ് റിസൾട്ട് ഇൻ ടു ആക്ഷൻ, നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ മെൻ്റലി തീരുമാനിക്കുന്നതാണ് അല്ലേ. മെൻ്റലി നമ്മുടെ നടക്കുന്നൊരു പ്രോസസ്സാണ് എന്താണ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇന്ന കാര്യം ചെയ്യണം അല്ലെ, ഇന്ന കാര്യം ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു മെൻ്റൽ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് അല്ലേ. മുൻകൂട്ടി നമ്മൾ ഇന്ന കാര്യം ചെയ്യണം എന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിൽ പ്ലാൻ ചെയ്യുന്നതാണ് എന്ത് ഡിസിഷൻ എന്ന് പറയുന്നത്. സക്സസ് ഓഫ് എനി ബിസിനസ് മാൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസിഷൻ ഹി ടേക്സ് അണ്ടർ ദി എൻവയോൺമെൻറ്റ് ഓഫ് അൺസെർട്ടനിറ്റീസ് ആൻഡ് ഓൾട്ടർനേറ്റീവ്സ്. ഏതൊരു ബിസിനസ് മാൻ്റെയും സക്സസ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് അയാൾ എപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്, അയാൾക്കൊരു അൺസെർട്ടനിറ്റി ഫീൽ ചെയ്യുമ്പോൾ അല്ലേ. അതായത് ബിസിനസ്സിൻ്റെ ചില ഫേസസ്, അപ്പം ഒരു ബിസിനസ് എപ്പോഴും സ്മൂത്തായിട്ട് തന്നെ പോകണമെന്നില്ല. പല പല ഈ പറയുന്ന മുന്നോട്ട് പോകുന്ന സമയത്ത് പല കാര്യങ്ങളും ഫേസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ എന്നുള്ള കാര്യം ഇപ്പം നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എടുക്കുന്ന ആ ഒരു രീതി ആയിരിക്കത്തില്ല. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫ്യൂച്ചറാണ്, മാറ്റങ്ങൾ സംഭവിക്കാം, നമുക്ക് അൺസെർട്ടനിറ്റിയാണ്, ഒരു കാര്യവും നമുക്ക് തീർച്ചയില്ല. അപ്പം പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ് ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ, അതുപോലെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്, ഒരുപാട് വഴികളുണ്ട്. അതിൽ ബെസ്റ്റ് ഏതാണ് അല്ലെ, ഏത് നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നതെല്ലാം ഒരു ബിസിനസ്മാൻ്റെ സക്സസ്സിനെ ആശ്രയിച്ചിരിക്കും. അപ്പം നോക്കിയാൽ, അപ്പം ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്ന ആൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ അയാളെടുക്കുന്ന തീരുമാനം ഈ പറഞ്ഞ അൺസെർട്ടനിറ്റി കണ്ടീഷനിൽ, യാതൊരു തീർച്ചയും ഇല്ലാത്ത അവസ്ഥയിലായാലും, ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിൽ നിന്ന് നല്ലൊരെണ്ണം ചൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എന്നൊക്കെ പറയുന്നത് ആ ബിസിനസ്മാൻ്റെ വിജയത്തെ ആശ്രയിക്കുന്ന ഒരു ഘടകമാണ്.
One who is capable of taking right decision under different alternatives is likely to be a successful businessman. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരുപാട് ചോയ്സ് അല്ലെ, ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിൽ നല്ലൊരെണ്ണം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ആ വ്യക്തി ഒരു നല്ല ബിസിനസ്മാൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതൊരു എന്താണ് ഡിസിഷൻ എന്നുള്ളൊരു ചെറിയൊരു രൂപം മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്കതിൻ്റെ മീനിങ്ങിലോട്ട് പോവാം. മീനിങ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡിസിഷൻ എന്ന് പറയുന്നത് ആക്ട് ആണ്. അതായത് ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് ഡിസൈഡിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുന്ന ഒരു ആക്റ്റാണ്. അല്ലെങ്കിൽ നീഡ് ടു ഡിസൈഡ് സംതിങ് ഫോർ അച്ചീവിങ് ദ ഡിസൈഡ് റിസൾട്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് എന്തെന്ന് പറയാം, ഡിസിഷൻ എന്ന് പറയാം അല്ലേ. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കാര്യം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എനിക്കൊരു എന്താണ് ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗോളിലോട്ട് എത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണമോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ എന്ന് പറയുന്നത്. ഡിസിഷൻ ഈസ് എ കൺക്ലൂഷൻ ഓർ റെസൊല്യൂഷൻ റീച്ച്ഡ് ആഫ്റ്റർ കൺസിഡറിങ് സെവറൽ പോസിബിലിറ്റീസ് അല്ലേ. ഒരുപാട് പോസിബിലിറ്റീസുകൾ, ഒരുപാട് സാധ്യതകൾ നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന ഡിസിഷൻ. അപ്പോൾ ഡിസിഷൻ എന്ന് പറയുമ്പോഴൊരു കൺക്ലൂഷനാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമുക്ക് പ്ലസ് ടു കോഴ്സ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അടുത്ത ഏത് കോഴ്സ് ചെയ്യണം എന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷനാണ്, അവരുടെ മുന്നിൽ നിൽക്കുന്നൊരു പ്രശ്നമാണ്, ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ പറയണ ഒരുപാട് എന്തുണ്ട്, സൊല്യൂഷനുണ്ട്. ഡിഗ്രി ചെയ്യാം, PSCയിലോട്ട് കടക്കാം, അങ്ങനെ പല 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 മേഖലകളുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും മെറിറ്റ് എന്താണ്, ഡീമെറിറ്റ് എന്താണ് എന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോന്നിനെയും വിശകലനം ചെയ്യും. അങ്ങനെ വിശകലനം ചെയ്തതിന് ശേഷം അതിൽ ഏറ്റവും കൂടുതൽ മെറിറ്റും ഏറ്റവും കുറച്ച് മാത്രം ഡീമെറിറ്റും ഉള്ള ഒരു കാര്യത്തെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതായിരിക്കും നല്ലൊരു ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ പിന്നെ എന്താണ് ഭാവി, ഫ്യൂച്ചർ എന്താവും, ഫ്യൂച്ചറിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഒരു കൺക്ലൂഷനാണ് എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോഴ്സ് ഓഫ് ബിഹേവിയർ എബൌട്ട് വാട്ട് മസ്റ്റ് ഓർ വാട്ട് മസ്റ്റ് നോട്ട് ബി ഡൺ അണ്ടർ എ ഗിവൺ സിറ്റുവേഷൻ. ഏതൊരു സിറ്റുവേഷനിലായാലും എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ള ആ ഒരു ബിഹേവിയറാണ് എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പ്രവർത്തിക്കാതിരിക്കുന്നു എന്നല്ല പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഡിസിഷൻ്റെ മീനിങ് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇതെന്താണ്, ഒരു ആക്ട് ആണല്ലേ, ആക്ട് ഓഫ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം, ആക്ട് ഓഫ് ഡിസൈഡിങ് സംതിങ്, സോറി ഡൂയിങ് അല്ല, ഡിസൈഡിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നതോ അതിനെ എന്തെന്ന് പറയാം, ഡിസിഷൻ എന്ന് പറയാം. ഇനി ഡിസിഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, എ ചോയ്സ് മെയ്ഡ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ എ സിറ്റുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്. അതായത് ഒരുപാട് ആൾട്ടർനേറ്റീവ്, ആൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്, ആ മാർഗത്തിൽ നിന്ന് നമ്മളൊരു കാര്യത്തെ സെലക്ട് ചെയ്തെടുക്കുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡിസിഷൻ എന്ന് പറയാം. അപ്പം അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷൻ എന്തായിരിക്കണം, അൺസർട്ടനിറ്റി ആയിരിക്കണം അല്ലേ. നമുക്ക് എന്താണ് അതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ എന്താവും, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊരു തീർച്ചയില്ലായ്മ ഇരിക്കുന്നൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് എന്താണ് സൊല്യൂഷൻ, പരിഹാരം, ഈ ഒരു പ്രശ്നത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡിസിഷൻ എന്ന് പറയാം എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസിഷൻ. ഇനി നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റി പറയാം. അപ്പോൾ തീരുമാനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ പോലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, അല്ലെ, ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. എവറി ഡേ വി മേ ഹാവ് ടു മേക്ക് സെവറൽ ഡിസിഷൻസ് അല്ലേ. എല്ലാ ദിവസവും നമ്മൾ പല പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ദ ടേം ഡിസൈഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡി ഓർ സ്യൂഡോ. ഡി മീൻസ് ഓഫ് ആൻഡ് സ്യൂഡോ മീൻസ് ടു കട്ട്. ഇൻ കോമൺ സെൻസ് ഡിസൈഡ് മീൻസ് അറൈവ് അറ്റ് എ കൺക്ലൂഷൻ ഓർ കം ടു ദി എൻഡ്. അപ്പോൾ ഡിസൈഡ് എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഡി എന്നും കോഡിയോ എന്ന് പറയുന്ന രണ്ട് വാക്കിൽ നിന്നും ഉണ്ടായതാണ്. ഡി എന്ന് പറഞ്ഞാൽ ഒ എഫ് എഫ് ഓഫ് എന്നും എന്താണ് ക്യോഡോ എന്ന് പറഞ്ഞാൽ ടു കട്ട് എന്നുമാണ്. എന്നാൽ ഡിസൈഡ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം കോമൺ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അറൈവ് അറ്റ് എ കൺക്ലൂഷൻ, ഒരു കൺക്ലൂഷനിലോട്ട് എത്തുക, അല്ലെങ്കിൽ കം ടു ആൻ എൻഡ്, അവസാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന മീനിങ് ആണ്. ഡിസിഷൻ ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് അല്ലേ. ഡിസിഷൻസ് എപ്പോഴും എന്തിനെ ആശ്രയിച്ചിരിക്കും, ജഡ്ജ്മെൻറ്റിനെ ആശ്രയിച്ച് ഇരിക്കും. ഇൻ ആൻ ഓർഗനൈസേഷൻ ഡിസിഷൻ ഈസ് എസെൻഷ്യൽ ടു അക്കംപ്ലിഷ് ഇറ്റ്സ് എ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾ. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച്
ഷോർട്ട് ടേം ഗോളും ഉണ്ട്, ലോങ് ടേം ഗോളും ഉണ്ട്. ഈ രണ്ട് കാര്യത്തിലും എന്താ ആശ്രയിക്കുന്നുണ്ട്, ഡിസിഷൻസ് വളരെ എസൻഷ്യൽ ആണ് അല്ലേ. ഡിസിഷൻ മേക്കിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് വിച്ച് ഇൻവോൾവ് ദി സെലക്ഷൻ ഓഫ് ദി ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം സെവറൽ ആൾട്ടർനേറ്റീവ് അവൈലബിൾ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും നല്ല ഒരെണ്ണത്തിനെ നമ്മൾ കണ്ടെത്തുന്നതിനെ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് എന്തെന്ന് പറയാം, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. ഇനി അതിൻ്റെ മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എമംഗ് ദ വേരിയസ് ഓൾട്ടർനേറ്റീവ് ടു അക്കംപ്ലിഷ് ദ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ മാനേജ്മെൻറ്റ്. ഒരു ബിസിനസ്സിലെ മാനേജ്മെൻറ്റ് പ്രീ ഡിറ്റർമൈൻഡായിട്ട് മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുന്നിലുള്ള ഒരുപാട് മാർഗങ്ങളിൽ നിന്നും ഏറ്റവും നല്ലൊരു മാർഗത്തെ നമ്മൾ കണ്ടെത്തി എടുക്കുന്നതിന് എന്തെന്ന് പറയാം, അങ്ങനെ കണ്ടെത്തുന്ന പ്രോസസ്സിന് എന്തെന്ന് പറയാം, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. എങ്ങനത്തെ പ്രോസസ്സാണ്, ചൂസിങ് അല്ലെങ്കിൽ സെലക്ടിങ് ബെസ്റ്റ് കോഴ്സ് ഓഫ് ഓർ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലേ, ചെയ്യാൻ വേണ്ടി ഇന്ന കാര്യം ചെയ്യാമെന്ന് നമ്മൾ ഉറപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ്. എവിടെ നിന്നാണ്, ഫ്രം എമംഗ് ദി വേരിയസ് ഓൾട്ടർനേറ്റീവ്സിൽ, ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഒരുപാട് മാർഗ്ഗങ്ങളിൽ നിന്നും ഇന്ന മാർഗം നമുക്ക് ചെയ്യാം എന്ന് ഉറപ്പിക്കുന്നതിനെ നമുക്ക് എന്താ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. അതായത് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടി ഇന്ന മാർഗമാണ് സ്യൂട്ടബിൾ എന്ന് നമ്മൾ ഒരുപാട് മാർഗ്ഗങ്ങളിൽ നിന്നും ഒരു മാർഗത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നു, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നു. If there is only one course of action, there is no question of decision making. ഇനി ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഈ ഒറ്റ പരിഹാരമേ ഉള്ളൂ, വേറെ ഒരു സൊല്യൂഷനും ഇല്ലെങ്കിൽ നമുക്കവിടെ ഡിസിഷൻ മേക്ക് ചെയ്യാം, നമ്മളത് തന്നെ എന്തെയാണ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ എന്താണ്, നമ്മളെ സംബന്ധിച്ച് ഒരേ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മളെ കൊണ്ട് ആ ഒരു പ്രവൃത്തി മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഒരു സംഭവം ഇല്ല. ദ ക്വസ്റ്റ്യൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അറൈസസ് ഓൺലി വെൻ ദെയർ ആർ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ മുന്നിൽ ഒരുപാട് മാർഗങ്ങളുണ്ടെങ്കിലാണ് എന്താണ്, ഇപ്പം നമ്മളൊരു മത്സരത്തിൽ ചെല്ലുകയാണ്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് എന്താണ്, പിന്നെ ഇപ്പം നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, നമ്മൾ പ്രൈസ് വിന്നിങ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിച്ച് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ആൻസർ പറഞ്ഞ് മുന്നോട്ട്. അപ്പം നമ്മൾ എടുക്കുന്നൊരു വളരെ നിർണായകമായൊരു തീരുമാനമായിരിക്കും അല്ലേ. കാരണം ക്വിറ്റ് ചെയ്താൽ നമുക്ക് ഇത്രയേ കിട്ടൂ, എന്നാൽ ആൻസർ ജയിച്ചാൽ നമുക്ക് വലിയൊരു എമൗണ്ട് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന മാർഗമേ ഉള്ളൂ, വേറൊരു മാർഗ്ഗമില്ല, ഈ രീതി തന്നെ പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ ഡിസിഷൻ മേക്കിംഗ് ഇല്ല. അപ്പം നമ്മുടെ മുന്നിൽ ഒന്നിൽ കൂടുതൽ മാർഗങ്ങളുള്ള സമയത്താണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പവർ എന്ന് പറയുന്നത്. ദ ഡിസിഷൻ ഷുഡ് ലീഡ് ടു ഒപ്റ്റിമ യൂട്ടിലൈസേഷൻ ഓഫ് സ്കേഴ്സ് റിസോഴ്സസ് ടു ഒപ്റ്റെയിൻ ദി ഒബ്ജക്റ്റീവ് സെറ്റ്. അപ്പോൾ ഡിസിഷൻ കൊണ്ടുള്ള ഡിസിഷൻ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു തീരുമാനം എടുക്കുമ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാ എന്താണ് റിസോഴ്സസും നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ ഇന്ന കാര്യം ചെയ്യാം എന്ന തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു തീരുമാനം അനുസരിച്ച് എല്ലാ കാര്യങ്ങളെയും നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, യൂട്ടിലൈസ് ചെയ്യും. ഇനി അപ്പോൾ ഇതാണ് മീനിങ്. ഇനി നമുക്ക് എന്താണ് ഡെഫിനിഷൻ നോക്കാം. WJ ക്യാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ഡിസിഷൻ മേക്കിംഗ് ആസ് ദി ആക്ട് ഓഫ് ചൂസിങ് ഫ്രം എമംഗ് ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവിൽ നിന്നും ഒരുപാട് കാര്യങ്ങളിൽ നിന്നും ഒരെണ്ണം ചൂസ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് ദ മാനേജർ പ്രിസ്ക്രൈബ് വൺ കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ വ്യൂ ഓഫ് ദ ഡിമാൻഡ് ഓഫ് എ ഗിവൺ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ എന്താണ് ഒരുപാട് ആൾട്ടർനേറ്റീവിൽ നിന്നും ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്നതിനെ ആ ഒരു വഴിയെ എന്തെന്ന് പറയാം, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം എന്നാണ് WJ Duncan പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീലർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ദ പ്രോസസ് ഓഫ് സെലക്ടിങ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം എമംഗ് എ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ്. ഒരുപാട് എല്ലാവരും ഡിസിഷൻ മേക്കിങ്ങിന് പറഞ്ഞിരിക്കുന്ന ആകെ ഒരു ഡെഫിനിഷൻ ഇതാണ്, എന്ത്, ഒരുപാട് ഓൾട്ടർനേറ്റീവിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ആ സപ്ലൈ ടു ബിസിനസ് എ ചോയ്സ് ഈസ് മേഡ് എമംഗ് ഓൾട്ടർനേറ്റീവ് വേ ഓഫ് യൂസിങ് റിസോഴ്സസ് ടു അക്കംപ്ലിഷ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. മുൻകൂട്ടി തീരുമാനിച്ച ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സസിനെ നമ്മൾ യൂസ് ചെയ്യുന്ന, എങ്ങനെ യൂസ് ചെയ്യണം, ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ചോയ്സാണ് എന്ത്, ബിസിനസ്സിനെ സംബന്ധിച്ച്. ഡെയിലി ലൈഫിൽ എന്താണ്, ഒരുപാട് മാർഗത്തിൽ നിന്നും നല്ലൊരെണ്ണം സെലക്ട് ചെയ്യുന്നതിനെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
നമ്മളുടെ ബിസിനസ്സിൻ്റെ മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യം എത്തുന്നതിന് വേണ്ടി ഉള്ള റിസോഴ്സസിനെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള പല മാർഗങ്ങളിൽ നിന്നും ഏറ്റവും നല്ലൊരു മാർഗത്തെ സെലക്ട് ചെയ്യുന്നതിന് എന്തെന്ന് പറയാം, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അതിൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ളതും ഡിസിഷൻ മേക്കിംഗ് എന്താണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇത്രയും മനസ്സിലാക്കുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവിൽ നിന്നും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും നമ്മുടെ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതിന് വേണ്ടി എന്ത് കാര്യം ചെയ്യണം എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് നമ്മളുടെ വ്യത്യാസം ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകളുണ്ട്, അതൊക്കെ നമുക്കിനി വരും വീഡിയോയിലൂടെ കാണാം.